പ്രശാന്ത് നീ ഇതാ കൊണ്ട് രാവിലെ തന്നെ ഞാൻ അന്ന് പറമ്പുവരെ പോയതാ ആ പന്നി എല്ലാം കൂടെ കേറി ഇതെല്ലാം കുത്തിമറിച്ചോണൊക്കെ അതുകൊണ്ട് പോയതാ ഏ പന്നിയോ നമുക്ക് രാത്രി പോയി പൊക്കിയാലോ അതെ പന്നിയലിയല്ല കാട്ടുപന്നിയാ നടക്കുന്നവല്ല കാര്യവും പറ ഡാ അതൊന്നും ഒരു വിഷയമല്ല നീ രാത്രി ഒരു 9 മണി വെട്ടിക്കടവ് പാലത്തിൻ്റെ അവിടെ വാ എല്ലാം സെറ്റാക്കാം എന്നാ പിന്നെ നോക്കാം അല്ലേ മണി 9 ആയല്ലോ മനുവിനെ കാണുന്നില്ലല്ലോ ദൈവമേ മഴയെങ്ങാനും പെയ്യോ എടാ മനു നീ എന്താ മുകളിലിരിക്കുന്നേ എടാ അത് പിന്നെ പന്നി എന്നെ കണ്ട് ഓടണ്ടാന്ന് വിചാരിച്ച് കയറിയെന്ന ഉവ് ഉവ് പിടച്ച് താഴെ വിടാണ്ട് ഇങ്ങനെ ഇറങ്ങി പോരു നിക്ക് നിക്ക് ഒന്ന് വേഗം വാടാ ഓ നടക്കുന്ന വഴിയിലാണ് കരിക്ക് കിടക്കുന്നത് ആ മനു കരിക്കിൻ്റെ പുതിയ എപ്പിസോഡ് ഉണ്ടായിരുന്നടാ ഒന്നും ഇണ്ടാവും നടക്കടാ എടാ മനുവേ ഈ തവളകളുടെ കരച്ചിലേക്കുന്ന എന്തൊരു ഭംഗിയല്ലേ പിന്നെ ഈ ചന്ദ്രേട്ടൻ ഇതെവിടെ പോയി ഏത് ചന്ദ്രേട്ടൻ നീ അങ്ങേരെ വിളിച്ചിട്ടുണ്ടോ എടാ ആ ചന്ദ്രേട്ടനല്ലത് ഇത് പൂർണ്ണ ചന്ദ്രൻ ഓ കോമഡി ഒന്ന് നിർത്തിയിട്ട് വേഗം നടന്നേടാ എടുക്കാ എടാ മനു നീ ഒരു സൗണ്ട് കേട്ടടാ അവിടെ ആയിട്ട് ഒരു സാധനം അനങ്ങുന്നുണ്ടോ എടാ തോന്നിയതായിരിക്കണോ ഏ അല്ല ഞാൻ കൃത്യം കണ്ടതാ ഏ ആ പച്ചിലെ ഭാഗത്ത് കണ്ടോ ഇത് അവിടെ ഞാൻ നോക്കട്ടെ അയ്യോ ഇതെന്താണോ എന്റെ ദൈവം ഇനി പന്നിയാണോ ഇത് നീ അടുത്തേക്ക് പോകണ്ടോട്ടോ എടാ എന്നായാലും ഒന്നും അറിയണ്ട എന്റെ പറമ്പിൽ കയറി ആരാടാ ഇങ്ങനെ കളിക്കുന്നതെന്ന് നോക്കണല്ലോ വേണ്ടടാ നീ നിക്ക് നമുക്ക് നോക്കാം എന്തിനാടാ നീ തിരിച്ചു നോക്കട്ടാ നീ എങ്ങോട്ടാ പോകുന്നേ നിക്ക് 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 എന്താ ഇറങ്ങുന്നത് ഇറോ മനു പന്നിയാടാ തലയും പോയി നല്ല പ്രശാന്ത ഇതിൻ്റെ അതിൻ്റെ മുമ്പ് ബ്ലാസ്റ്ററൊക്കെ എൻ്റെ മനു എന്തൊക്കെയായിരുന്നു ഇന്നലെ പന്നീനെ പിടിക്കുന്നു കുരുമുളകിടുന്നു എന്നിട്ട് താൻ തന്നെയല്ലേ ഓടിയതാദ്യം എടാ ഈ കാട്ടുമൃഗങ്ങൾ നേരിട്ട് പിടിക്കാൻ പാടില്ല അതിന് ബുദ്ധി ഉപയോഗിക്കണം എൻ്റെ മനു നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട നിന്റെ കൂടെ ഒരു പരിപാടിക്കും ഞാനില്ല എടാ താനിങ്ങനെ സീനാക്കൊന്നും വേണ്ട എൻ്റെ അടുത്തൊരു നൈസ് ഐഡിയ ഉണ്ട് ഓഹോ അപ്പം മോനെ അടുത്ത ഉടായ്പ കൊണ്ടുവന്നേക്കോണല്ലേ നീ ഗുണരാജൻ എന്ന് കേട്ടിട്ടുണ്ടോ ഞാനെങ്ങും കേട്ടിട്ടില്ല എന്നാ ഇപ്പൊ കേട്ടില്ലേ നീ കാര്യം പറ എന്നാ ഇപ്പൊ കേട്ടോ 3-4 കൊല്ലം മുന്നേ ചാത്തിനും തോമിബാബനും കൂടെ അമ്മച്ചിയുടെ പാലായിലെ സ്ഥലത്ത് ഇഞ്ചി ഇട്ടിരുന്നു അന്ന് ഈ സാധനം വന്ന് മൊത്തം കുത്തിക്കളാടാ പിന്നെ ഈ രാജന്റെ അടുത്തു നിന്ന് തോട്ട വാങ്ങി പൊട്ടിച്ചാണ് ബാക്കി ഇഞ്ചി കിട്ടിയത് സംഗതി കേട്ടിട്ടുള്ളാം പക്ഷെ ഈ രാജന് ഇപ്പൊ എവിടെ നിന്ന് നേരെ താമസം കുറച്ച് മെലിഞ്ഞു കുറുകിയ ആളാ വലിയ പ്രായം തോന്നിയില്ല നീ ആ പ്രേതക്കുന്നിൻ്റെ കാര്യമല്ലേ പറയുന്നേ അങ്ങോട്ടേക്കൊന്നും ഞാനില്ല എനിക്ക് വേണ്ടിയാ എടാ ഇതൊക്കെ വേറെ ഉടായ്പ കഥയല്ലേ താൻ വന്ന് കയറ് നമുക്ക് പോവാ മനു പോണോ എടാ നീ വാ കയറ് നമുക്ക് ഇപ്പൊ തന്നെ പോവാ ഇപ്പൊ തന്നെ പോണോ നമുക്ക് നീ ഒന്നും മിണ്ടായിരിക്കേ നമുക്ക് നോക്കാം
വണ്ടി പോകില്ല മേലോട്ട്? ഇല്ല, ഇവിടെ വരെ പോകുള്ളൂ. എടാ മനു, എന്ത് മലയാടാ ഇത്? ഇത് തന്നെയാണോ വഴി? നീ അവിടുന്ന് പണി മേടിക്കാതെ പെട്ടെന്ന് കയറി പോരാൻ നോക്ക്. എനിക്കറിയാം. എന്താ മക്കളെ, വഴിതെറ്റി വന്നതാണോ ഇങ്ങോട്ടേക്കൊക്കെ? ചേട്ടാ, ഞങ്ങൾ ഈ ഗുണ്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഗുണ്ടരാജൻ ചേട്ടനില്ലേ, അവരെ അന്വേഷിച്ചു വന്ന. ഈ മലക്കേറിയവരാരും ഇതുവരെ തിരിച്ചറിഞ്ഞ ചരിത്രമില്ല മക്കളെ. എടാ മനു, മൊത്തത്തിലൊരു വശപ്പിശക്ക് മണക്കുന്നുണ്ടല്ലോ, വന്ന വഴി വിട്ടാലോ? താനൊന്നും ഇണ്ടായിരിക്കേ. അത് പിന്നെ ചേട്ടാ, ഞങ്ങൾ കുറച്ച് ദൂരേനാ വരുന്നത്. രാജൻ ചേട്ടനെ കണ്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. ഈ വഴി നേരെ അങ്ങ് വെച്ചു പിടിച്ച രാജന്റെ വീടാണ് എന്തെത്തുന്നത്. എന്നാ ശരി ചേട്ടാ, ഞങ്ങൾ വിട്ടേക്കുവാ. ശരി. ഇയാളിതവിടെ പോയി? എത്ര പെട്ടെന്ന്! നീ അവിടെ എന്നെ നോക്കിക്ക, വേം വാ. എന്തേലും ആവട്ടെ. എടാ, ആ കാണുന്ന വീടെന്ന് തോന്നു കേട്ടോ. ഇവിടെ ആരും കാണുന്നില്ലല്ലോ. ചേട്ടനായിരുന്നോ? ഹോ, ചേട്ടനായിരുന്നോ ഈ രാജൻ? ഞാൻ തന്നെ രാജൻ. പുറത്തതി നിൽക്കണ്ട, കയറിപ്പോരെ, കാര്യം നടക്കട്ടെ. എടാ, ഗുണ്ടിന്റെ കാര്യം പറയണ്ടേ? വരുന്നുണ്ട്, വരുന്നുണ്ട്. എന്നാ എവിടെയെന്ന് വെച്ചാ കൊണ്ടേ പൊട്ടിക്ക്. അല്ല, ചേട്ടൻ ഇവിടെ ഒറ്റയ്ക്കാണോ താമസം? മൂന്നാല് കൊല്ലമായിട്ട് ഇവിടെ ഒറ്റയ്ക്കാ. ഇനിയിപ്പോ നിങ്ങളൊക്കെ ഉണ്ടല്ലോ. എന്നാ പിന്നെ ശരി ചേട്ടാ, ഞങ്ങൾ ഇറങ്ങുവോ. എന്നാ ശരി. ഇനിയധികം ഇവിടെ ചുറ്റി തിരിയണ്ട, ഇരുട്ട് മുമ്പ് മല ഇറങ്ങാൻ നോക്ക്. എടാ മനു, നോക്കിയടാ, അയാളല്ലേ തോട്ട പൊട്ടി മധ്യവയസ്കൻ മരിച്ച നിലയിൽ പി രാജൻ. അയാൾ തന്നെയാ.